ഹലോ ഓൾ, കേരളത്തിലെ ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന കരിയർ ഹാക്സിൻ്റെ കേരള ജോബ് വേക്കൻസി സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ വിവിധ കമ്പനികളിലെ വിവിധ തസ്തികളിലായിട്ടുള്ള തൊഴിലവസരങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. കരിയർ ഹാക്സ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വിവിധ വേക്കൻസികളുടെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി കരിയർ ഹാക്സിൻ്റെ പഴയ വീഡിയോകൾ കാണാവുന്നതാണ്. പ്രമുഖ ടെക്സ്റ്റൈൽ മാനുഫാക്ചേഴ്സും എക്സ്പോർട്ടേഴ്സുമായ കിറ്റസ് ഗാർമെന്റ്സ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിവിധ തസ്തികളിലുള്ള വേക്കൻസികളിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ തസ്തികയിലുള്ള വേക്കൻസിയിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ഗ്രാജുവേഷനാണ് ബേസിക് ക്വാളിഫിക്കേഷൻ റിക്വയർമെന്റ്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും 5 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ആയിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഇന്റർപോസ് സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല കോർഡിനേഷൻ സ്കില്ലും അത്യാവശ്യമാണ്. 35 വയസ്സായിരിക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഇൻവെന്ററി ഡിപ്പാർട്ട്മെന്റിൽ 4 തസ്തികളിലുള്ള വേക്കൻസികളിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ജനറൽ മാനേജർ ഇൻവെന്ററി കാറ്റഗറിയിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ എല്ലാ ഇൻവെന്ററി ആക്ടിവിറ്റീസിൻ്റെയും സ്ട്രാറ്റജിക് മാനേജ്മെൻ്റ് ആയിരിക്കും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലും നല്ല ഓർഗനൈസേഷൻ സ്കില്ലും നല്ല കോർഡിനേറ്റർ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല ടീം മാനേജ്മെന്റ് സ്കില്ലും അത്യാവശ്യമാണ്. 60 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഇൻവെന്ററി മാനേജർ തസ്തികയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞ 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ ഇൻവെന്ററി ഓപ്പറേഷൻ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കോർഡിനേഷൻ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല ടീം മാനേജ്മെൻറ്റ് സ്കില്ലും അത്യാവശ്യമാണ്. 55 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഇൻവെന്ററി സീനിയർ എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽ മാനേജ്മെന്റ്, മിനിമം സ്റ്റോക്ക് മാനേജ്മെന്റ്, മെറ്റീരിയൽ സ്റ്റോക്ക് മൂവ്മെന്റ് മാനേജ്മെന്റ് എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലും നല്ല കോർഡിനേറ്റർ സ്കില്ലും അതിനോടൊപ്പം തന്നെ ടൈം ബൗണ്ടർ ആയിട്ടുള്ള വർക്കിംഗും അത്യാവശ്യമാണ്. 55 വയസ്സായിരിക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഇൻവെന്ററി എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജി ആർ എൻ എൻട്രി, മെറ്റീരിയൽ വേരിഫിക്കേഷൻ, അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽ അലോക്കേഷൻ എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഇന്റർപേഴ്സണൽ സ്കില്ലും നല്ല കോർഡിനേറ്റർ സ്കില്ലും അതിനോടൊപ്പം തന്നെ ടൈം ബൗണ്ടർ ആയിട്ടുള്ള വർക്കിംഗും അത്യാവശ്യമാണ്. 55 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലാണ് വേക്കൻസി ഉള്ളത്. ബികോം അല്ലെങ്കിൽ എംകോം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞ 1 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി ആൻഡ് ബെനഫിറ്റ് അഡ്മിനിസ്ട്രേഷൻ, ESI, PF തുടങ്ങിയ കംപ്ലയൻസ് മാനേജ്മെൻറ്റ്, ഓഡിറ്റ് കോർഡിനേഷൻ എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല അനാലിറ്റിക്കൽ സ്കില്ലും നല്ല അരിത്തമെറ്റിക്കൽ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല കോർഡിനേഷൻ സ്കില്ലും അത്യാവശ്യമാണ്. 45 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. മർച്ചൻഡൈസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2 തസ്തികകളായിട്ടുള്ള വേക്കൻസികളിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. മർച്ചൻഡൈസർ വേക്കൻസിയിലേക്ക് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും 5 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഡെയിലി മർച്ചൻഡൈസിങ് ആക്ടിവിറ്റീസ് എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല കോർഡിനേഷൻ സ്കില്ലും നല്ല പ്ലാനിങ് സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല ഡിസൈനിങ് സെൻസും അത്യാവശ്യമാണ്. 40 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. GM മർച്ചൻഡൈസിംഗ് വേക്കൻസിയിലേക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗിൽ BE/BTECH കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബയേഴ്സ് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ടൈംലി ഷിപ്മെൻറ്റ്, അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഓർഗനൈസേഷൻ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല ടീം മാനേജ്മെൻറ്റ് സ്കില്ലും അത്യാവശ്യമാണ്. 60 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 4 തസ്തികകളിലുള്ള വേക്കൻസികളിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്.
GM സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 7 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് സ്ട്രാറ്റജി, പ്ലാൻ ഡെവലപ്മെൻറ്റ്, പോളിസി ആൻഡ് പ്രൊസീജിയർ ഡെവലപ്മെൻറ്റ് എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക, നല്ല കോർഡിനേഷൻ സ്കില്ലും നല്ല ഓർഗനൈസേഷൻ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല ടീം മാനേജ്മെൻറ്റ് സ്കില്ലും അത്യാവശ്യമാണ്. 60 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് മാനേജർ വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 5 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെൻഡർ ആൻഡ് സപ്ലയർ മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ്, നെഗോസിയേഷൻ എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കോർഡിനേഷൻ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല നെഗോസിയേഷൻ സ്കില്ലും അത്യാവശ്യമാണ്. 50 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. സീനിയർ സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 3 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പർച്ചേസ് ഓർഡർ അപ്രൂവൽ, മിനിമം സ്റ്റോക്ക് മെയിൻ്റനൻസ്, അതിനോടൊപ്പം തന്നെ വെൻഡർ ഫോളോ അപ്പ് എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കോർഡിനേറ്റ് സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല അനലിറ്റിക്കൽ സ്കില്ലും അത്യാവശ്യമാണ്. 50 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. സോഴ്സിംഗ് ആൻഡ് പർച്ചേസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയിലേക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മെറ്റീരിയൽ ബിൽ മാനേജ്മെൻറ്റ്, പർച്ചേസ് ഓർഡർ ഡെവലപ്മെൻറ്റ് എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല ഇൻ്റർപേഴ്സണൽ സ്കില്ലും അതിനോടൊപ്പം തന്നെ നല്ല കോർഡിനേഷൻ സ്കില്ലും അത്യാവശ്യമാണ്. 35 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡക്ഷൻ മാനേജർ തസ്തികയിലുള്ള വേക്കൻസിയിലേക്കാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗിൽ BE, BTech, BSc കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കുറഞ്ഞ 6 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, മാൻ പവർ മാനേജ്മെൻറ്റ്, ടൈംലി ഡെലിവറി എന്നിവയായിരിക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്. ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ഓർഗനൈസേഷൻ സ്കില്ലും നല്ല ലീഡർഷിപ്പ് സ്കില്ലും അതിനോടൊപ്പം തന്നെ ഫാബ്രിക് പ്രൊഡക്ഷനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയും അത്യാവശ്യമാണ്. 50 വയസ്സാണ് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഏജ് ലിമിറ്റ്. ഈ വേക്കൻസികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായി ഇനി പറയുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായോ ഇമെയിൽ മുഖേനയോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. സെപ്റ്റംബർ 10 ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന ദിവസം. ഇമെയിൽ മുഖേന ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമെയിലിൻ്റെ സബ്ജക്റ്റ് ഭാഗത്ത് ഏത് വേക്കൻസിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറന്നേക്കരുത്. ഈ വേക്കൻസികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായി ബന്ധപ്പെടേണ്ട അഡ്രസ്: കിറ്റെക്സ് ഗാർമെൻറ്സ് ലിമിറ്റഡ്, PB No. 5, കിഴക്കമ്പലം, ആലുവ, കേരള. ഫോൺ നമ്പർ 0484-41-42-000. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയക്കേണ്ട ഇമെയിൽ ID HR@kittexgarments.com. ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ജോലി അന്വേഷിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നല്ലൊരു കരിയറാണ്, നല്ലൊരു കരിയർ ജോബാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനോട് ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ടിപ്പുകളും കൂടുതൽ വേക്കൻസികളുമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺഡ്.